വാർത്തകളിലേക്ക് വിശദമായി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ജില്ലയിലെ നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേതാക്കൾക്ക് എങ്ങനെയും പണമുണ്ടാക്കിയാൽ മതിയെന്ന ധാരണയാണ് SC ST ഫണ്ട് തട്ടിപ്പ് ഇതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. രണ്ടാം പിണറായി സർക്കാർ അത്രയ്ക്ക് പോരെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാജയമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രി നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു, പണക്കൊതിയാണ് നേതാക്കൾക്ക്, ഏത് വിധേനയും പണമുണ്ടാക്കിയാൽ മതി എന്ന് വിമർശിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ വിമർശനം ഉന്നയിച്ചത്? CPMന്റെ തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾക്കെതിരെ, സഖാക്കൾക്കെതിരെ വലിയ വിമർശനമാണ് പിണറായി വിജയൻ ഇന്നലെ അഭിസംബോധന പ്രസംഗത്തിൽ നടത്തിയത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെ ചില സഖാക്കൾക്ക് എങ്ങനെയും പണമുണ്ടാക്കിയാൽ മതിയെന്ന ധാരണയാണ്. ആ ധാരണയുടെ തെളിവാണ് SC ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ. SC ST ഫണ്ട് തട്ടിപ്പ് SC ST ഫണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളതാണ്, അത് തട്ടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത് തട്ടിക്കാൻ ശ്രമിച്ചുവെങ്കിൽ അത് ഈ പണത്തോടുള്ള ആർത്തി എന്ന രൂപേനയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതുവിധേനയും പണമുണ്ടാക്കാനുള്ള ധാരണയുടെ തെളിവായാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അങ്ങനെ ആരെയും സംരക്ഷിച്ചു പോകാനാകില്ല, ആ തെറ്റ് തിരുത്തണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും രൂക്ഷ വിമർശനം ഇതിന്റെ പൊതു ചർച്ചയിൽ ഉണ്ടായി. പ്രധാനമായും കഴിഞ്ഞ പിണറായി സർക്കാർ, ആദ്യ പിണറായി സർക്കാരിനെയും ഇപ്പോഴത്തെ സർക്കാരിനെയും താരതമ്യം ചെയ്താണ് പ്രതിനിധികൾ വിമർശിച്ചത്. ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്ന വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, ഓഫീസ് പരാജയമാണ്. നേരത്തെ MV ജയരാജൻ, CPMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ ഓഫീസ് മുന്നോട്ട് പോയിരുന്നു, പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ അതുണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകൾക്കെതിരെയും രൂക്ഷ വിമർശനം പൊതുചർച്ചയിൽ ഉയർന്നു വന്നു. മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് പോകാനാകാത്ത അവസ്ഥയുണ്ട് പ്രവർത്തകർക്ക്. മറ്റെന്തോ കാര്യങ്ങൾക്ക് പോകുന്നു, എന്തോ നേട്ടത്തിന് പോകുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും അവിടെ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്, തദ്ദേശമന്ത്രി ഓഫീസിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം ഉണ്ടായി. തദ്ദേശ MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. അദ്ദേഹം കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരു മന്ത്രി, അദ്ദേഹത്തെ ഒരു പ്രകൃതി പരിഹസിച്ചു. ഇത്തരത്തിൽ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം നേതാക്കൾക്കെതിരെ മന്ത്രിമാരുടെ ഓഫീസ് രണ്ട് ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുകയാണ്. അരുൺ, ഈ സമ്മേളനത്തിന്റെ ഇതുവരെയുള്ള കാലമെടുത്താൽ എല്ലാ മിക്ക സമ്മേളനങ്ങളിലും പോലീസിനെതിരെ വിമർശനം ഉയർന്നു, ഈ ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനമാണോ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ കൊള്ളാം, ഇത് കൊള്ളില്ല, തുടർഭരണം പോരാ എന്ന് പറയുന്ന വിമർശനം ഇതുവരെ നടന്ന സമ്മേളനത്തിൽ നമ്മൾ കണ്ടതിലെ ഏറ്റവും രൂക്ഷമായ വിമർശനം ആയാണോ? തീർച്ചയായും ആ രീതിയിൽ തന്നെ കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ 18 പ്രതിനിധികളാണ്, വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതികരിച്ച് 18 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ആ 18 പേരും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരാൾ പോലും അതിലൊന്ന് വിട്ടുനിന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ ശക്തമായ വിമർശനം വരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പ്രവർത്തന വീഴ്ചയുണ്ട്. ആദ്യ പിണറായി സർക്കാരിന്റെ അത്രയും നല്ലതല്ല ഈ സർക്കാരിന്റെ പ്രവർത്തനം എന്ന വിമർശനവും ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇല്ലായിരുന്നു വിമർശനം നടക്കുമ്പോൾ. അദ്ദേഹം അഭിസംബോധന പ്രസംഗത്തിന് ശേഷം അദ്ദേഹം മടങ്ങിയിരുന്നു. അതിനുശേഷമാണ് പൊതു ചർച്ച ആരംഭിച്ചത്. അതിലാണ് രൂക്ഷ വിമർശനം ഉയർന്നു വന്നത്. അതേസമയം ജില്ലയിലെ വലിയ വിഭാഗീയത, അതായത് നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ട്, അത് നേരത്തെയുള്ള ആശയപരമായ വിഭാഗീയതയല്ല, അല്ലെങ്കിൽ പോലും തർക്കമുണ്ട്. പക്ഷേ അത് ചർച്ചയിൽ ഇതുവരെയും ഉയർന്നു വന്നില്ല. രണ്ട് വിഭാഗ നേതാക്കൾ തമ്മിലുള്ള ഒരു ധാരണയുടെ ഭാഗമാണ് അത്തരം വിമർശനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നതെന്നാണ് വിലയിരുത്തലുള്ളത്. ഏതായാലും ഇന്നും പൊതു ചർച്ച തുടരും. ഈ രീതിയിലാകും ഒരു പക്ഷേ ചർച്ച മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മേളന തൊട്ടുമുമ്പ് ഏറ്റവും അധികം ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന തിരുവാതിര വിവാദവും ഇതുവരെയും സമ്മേളനത്തിൽ ഒരാളും പരാമർശിച്ചില്ല. മുഖ്യമന്ത്രി കറുത്ത അതിർത്തി നേരത്തെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. അദ്ദേഹവും തന്റെ പ്രസംഗത്തിലോ ഉദ്ഘാടന പ്രസംഗത്തിലോ പിന്നീട് അഭിസംബോധന പ്രസംഗത്തിലോ ഈ വിഷയം പരാമർശിച്ചില്ല. ഇതുവരെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരും ആ വിഷയം ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനിടെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക BJP ഇന്ന് പുറത്തിറക്കിയേക്കും.
ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന 172 മണ്ഡലങ്ങളിലേക്കുള്ള പട്ടികയാണ് പുറത്തിറക്കുക. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യ, ദിനേശ് ശർമ്മ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, സംഘടനാ സെക്രട്ടറി BL സന്തോഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം 3 മന്ത്രിമാരടക്കം 9 MLA മാർ BJP വിട്ടു. ഇനിയും കൂടുതൽ നേതാക്കൾ രാജിവെക്കുമെന്നാണ് സൂചന. ശബരിമല മകരവിളക്ക് കഴിഞ്ഞു മടങ്ങിയ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരം. പത്തനംതിട്ട ലാഹിയിൽ പുലർച്ചെ 3:30 അപകടം. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, പുലർച്ചെയുണ്ടായ അപകടമാണ്. ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്? റേണുക, പുലർച്ചെ 3:30 ഇത്തരം ഒരു അപകടമുണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് മകരവിളക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഈ ലാഹ വഴിയാണ് പ്രധാനമായും കടന്നു വരുന്നത്. ഇവിടെ ഈ വരുന്ന വഴിയില് ലാഹയില് വെച്ചാണ് ഈറോഡ് നിന്നെത്തിയ സ്വാമിമാർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് പറഞ്ഞ് ഇപ്പോൾ 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇതിലെ 7 പേർക്ക് വലിയ പരിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ 3 പേരുടെ നില ഇച്ചിരി വളരെ ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള ആളുകളെ പത്തനംതിട്ട ജില്ലാശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഈറോഡ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ്. പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക വിവരം എന്തായാലും പതുക്കെ വരിക. സാധാരണ തിരക്കൊക്കെ ഉണ്ടെങ്കിലും വാഹനങ്ങൾ വളരെ പതുക്കെ സാവധാനത്തിലായിരിക്കും തിരിച്ചു മടങ്ങുക. പക്ഷേ ഒരു വളവുമുണ്ട് ഈ പ്രദേശത്ത്. ആ വളവിൽ നിന്നും ബാരിക്കേഡ് ഇടിച്ചു തകർത്താണ് വാഹനം താഴെ കുഴിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും 10 പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റുള്ളത്. രേണുക, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 43,211 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒമൈക്രോൺ രോഗികളുടെ എണ്ണം 1,605. മുംബൈയിൽ 136 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് TPR നിരക്ക് കുത്തനെ ഉയർന്നു. 20 മുകളിലാണ് രോഗസ്ഥിരീകരണ നിരക്ക്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 30 മുകളിലാണ് TPR. ഈ ജില്ലകളിൽ പൊതുപരിപാടികൾ നടത്താൻ പാടില്ല എന്നാണ് തീരുമാനം. അതേസമയം CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പൊതുചർച്ച ഇന്നും തുടരുന്നത് വിവാദത്തിനിടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 23.68 ആണ് കോവിഡ് രോഗ സ്ഥിരീകരണ നിരക്ക്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 30 മുകളിലും, തിരുവനന്തപുരത്ത് 36.5, എറണാകുളത്ത് 30.84 TPR. ഈ ജില്ലകളിൽ ഒരു പൊതുപരിപാടിയും നടത്താൻ പാടില്ല. TPR 20 മുകളിലുള്ള ജില്ലകളിൽ 50 മുകളിൽ ആൾക്കാർ പങ്കെടുത്ത് പൊതുപരിപാടി നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നാണ് നിർദ്ദേശം. എന്നാൽ 30 മുകളിൽ TPR ഉള്ള തിരുവനന്തപുരത്ത് CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പൊതുചർച്ച ഇന്നും തുടരും. സംസ്ഥാനത്ത് ചികിത്സയിലുള്ള ആകെ രോഗികളുടെ എണ്ണം 76,000 മുകളിലെത്തി. 17,326 തിരുവനന്തപുരത്തെ രോഗികൾ. എറണാകുളത്ത് 14,000 മുകളിലും. ആകെ രോഗികളിൽ 5% താഴെ മാത്രമേ ആശുപത്രികളിൽ ചികിത്സയിലുള്ളൂ. അതിനാൽ ആശുപത്രി സംവിധാനങ്ങൾ ആവശ്യത്തിനുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഇന്നലെ പുതിയ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പകർപ്പ് പുറത്ത്. കന്യാസ്ത്രീയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിന്യായത്തിൽ പറയുന്നു. കേസിന് പിന്നിൽ പ്രത്യേക താൽപര്യമുണ്ടെന്ന സംശയവും കോടതി പ്രകടിപ്പിക്കുന്നു. 289 പേജുള്ള വിധി പകർപ്പാണ് പുറത്തുവന്നത്. കേസ് പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി നടത്തുന്നത്. ഫ്രാങ്കോക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് കോടതി പറയുന്നു. സാക്ഷിമൊഴികൾക്കപ്പുറത്തേക്ക് തെളിവുകളൊന്നുമില്ല. കന്യാസ്ത്രീയുടെ മൊബൈൽ ഫോൺ പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഹാജരാക്കിയ ലാപ്ടോപ്പ് തകരാറിലായിരുന്നു. കേസിന്റെ അടിത്തറ തന്നെ വിധിന്യായത്തിൽ കോടതി ചോദ്യം ചെയ്യുകയാണ്. ഒരു വിഭാഗം സ്ഥാപിത താൽപര്യക്കാരുടെ ഇടയിൽ കന്യാസ്ത്രീ പെട്ടുപോയെന്ന ഗുരുതരമായ വിമർശനവും വിധിയിലുണ്ട്. അധികാരത്തിനു വേണ്ടി വ്യാജമായി ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. കോടതിയിൽ നിന്നും പലതും പ്രോസിക്യൂഷൻ മറച്ചുവെച്ചുവെന്നും സാക്ഷികളും തെളിവുകളും ഹാജരാക്കാത്തത് ചൂണ്ടിക്കാട്ടി കോടതി വിമർശിച്ചു. നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. സത്യവും അസത്യവും തിരിച്ചറിയാനാകാത്ത സമയത്ത് തെളിവുകൾ തള്ളിക്കളയേണ്ടി വരുമെന്നും ജഡ്ജി G. ഗോപകുമാറിന്റെ ഉത്തരവിൽ പറയുന്നു.
അധികാര തർക്കവുമായി ആരോപണത്തിന് ബന്ധമുണ്ടെന്ന ഗുരുതര കണ്ടെത്തലും വിധി പകർപ്പിലുണ്ട്. കന്യാസ്ത്രീകൾ സമരം ചെയ്തതിൽ തെറ്റില്ല. എന്നാൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരത്തെയും കോടതി സംശയത്തോടെയാണ് കാണുന്നത്. കേവലം ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കുന്നു എന്നതിനപ്പുറം വാദിഭാഗത്തെ പൂർണ്ണമായും സംശയത്തിന്റെ നിലയിൽ നിർത്തിയതോടെ കേസിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. ന്യൂസ് 18 കോട്ടയം. സിറോ മലബാർ സഭാ സിനഡിന് ഇന്ന് സമാപനം. കുർബാന ഏകീകരണത്തിൽ സിനഡ് തീരുമാനം നടപ്പാക്കാതിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനെതിരെ നടപടികൾക്കുള്ള നീക്കം സജീവമാണ്. അതേസമയം കുർബാന ഏകീകരണം നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് വൈദികർ നടത്തുന്ന സത്യഗ്രഹ സമരവും തുടരുകയാണ്. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, ആന്റണി കരിയിലിനെതിരെ നടപടിക്കുള്ള സാധ്യതയാണ് ഇന്ന് സിനഡ് അവസാനിക്കുന്ന ദിവസം ഏറ്റവും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ എത്രമാത്രമാണ്? ഒപ്പം വൈദികരുടെ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? കുർബാന ഏകീകരണം നടപ്പാക്കിയ ശേഷം ചേരുന്ന ആദ്യ സിനഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നിരുന്നത്. ഈ കുർബാന ഏകീകരണം നടപ്പാക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന സിനഡുകളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തായാലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാഴ്ചക്കാലം കുട്ടികൾ വീട്ടിൽ ഇരുന്നത് കൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഈ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈൻ വിദ്യാഭ്യാസവും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇപ്പോൾ ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് നടന്നുകൊണ്ടിരുന്നത്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ അവധി പ്രഖ്യാപിച്ച എൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ പുനഃസംഘടിപ്പിക്കുന്ന ക്ലാസ് ടൈമിൽ തന്നെ ബജറ്റിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള പുനർനിർണയ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കുന്ന സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഇത്രയും നാൾ സ്കൂൾ പ്രവർത്തിച്ചത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളം സ്കൂൾ തുറന്ന അതേ അവസരത്തിൽ സ്കൂൾ തുറന്ന മറ്റ് പല സംസ്ഥാനങ്ങളും സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളിൽ ഈ ഒമിക്രോൺ കോവിഡ് ബാധിച്ചു എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ രോഗം കുട്ടികളെ ബാധിച്ചതിന് ശേഷം സ്കൂൾ അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾക്ക് രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ ആരോഗ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിൽ വന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പഠനം അത് ഒരു കുറവും കൂടാതെ തന്നെ ഓൺലൈൻ വഴിയും ഡിജിറ്റൽ ക്ലാസ് വഴിയും നൽകുന്നതാണ്. അപ്പോൾ 10, 11, 12 തീയതികളിൽ 10, 11, 12 ക്ലാസ്സുകൾ തുടരുകയാണ്. ഇപ്പോൾ 10, 11, 12 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ 1-ാം റൗണ്ട് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10, 11, 12 ക്ലാസ്സുകളിൽ ഇപ്പോൾ ക്ലാസ്സുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള മാർഗരേഖ പരിഷ്കരിക്കുന്ന ഇന്നത്തെ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാർഗരേഖ നിർദ്ദേശങ്ങൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ
യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അന്ന് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം കൈക്കൊണ്ട് സ്കൂൾ തുറക്കുമ്പോൾ നടത്തിയ പോലുള്ള ഒരു തയ്യാറെടുപ്പ്, 9, 10, 11, 12 ക്ലാസ്സുകളിലുള്ള കുട്ടി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്യാമ്പസുകളിലും നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളും. ഹയർ സെക്കൻഡറി പരീക്ഷയും എസ് എൽ സി പരീക്ഷയും ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേരളം ബോർഡ് പരീക്ഷകൾ നടത്തിയ സംസ്ഥാനമാണ്. അതിൻ്റെ ഗുണം വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ലഭിക്കുന്നുണ്ട്. ജി സ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ 8, 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അത് കൂടുതൽ കുറ്റമറ്റതായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ഡിജിറ്റൽ ക്ലാസ്സിൻ്റെ ഇപ്പോൾ ഉള്ള സ്ഥിതി അനുസരിച്ച് എസ് എൽ സിയുടെ സിലബസ് ഫെബ്രുവരി മാസം 1st week തീർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ സിലബസ് അതും ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി തീർക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഉതകുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ മാറ്റമല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഫോക്കസ് ഏരിയ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എസ് എൽ സി പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ പരീക്ഷയുടെ നിലവാരം പൊതുവിൽ ഉയരേണ്ടതായിട്ടുണ്ട്, റിസൾട്ടിൻ്റെ നിലവാരം ഉയരേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫോക്കസ് ഏരിയ നിർവഹിച്ച് തീരുമാനിച്ച് ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ആക്ഷേപമൊന്നും വന്നിട്ടില്ല. പൊതുവിൽ എല്ലാവരും അധ്യാപകരും രക്ഷിതാക്കളും മറ്റു സമൂഹവും അംഗീകരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ 79 ബാച്ചുകളാണല്ലോ അധികമായി ഇപ്പോൾ അനുവദിച്ചത്. അതിൽ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ കഴിഞ്ഞ ശേഷം സ്പോട്ട് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ കഴിഞ്ഞു. 7000 വരുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ ചേർന്നു. ഇനി സ്കൂളിൽ തന്നെ വിവിധ വിഷയങ്ങളിലേക്കും സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കുള്ള സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷ പിന്നെ കിട്ടിയിട്ടുണ്ട്. അത് ജനുവരി മാസം 17, 18 തീയതികളിൽ അതിൻ്റെ തീരുമാനം കൈക്കൊള്ളും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, എസ് എൽ സി പരീക്ഷാഫലം വന്നതിന് ശേഷം കുട്ടികളുടെ ഉപരിപഠനത്തിന് വേണ്ടി ഇത്രയധികം പ്രോസസ്, നടപടിക്രമങ്ങളും അതുപോലെ ഉന്നതതലത്തിലുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ട് അവസാനത്തെ കുട്ടിക്ക് വരെ അപേക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അപേക്ഷ അഡ്മിഷൻ കിട്ടാതെ അങ്ങനെയൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് അവർ അപേക്ഷിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അവർ തന്നെ സ്വയം തീരുമാനിച്ച് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോവുകയും ആ മറ്റൊരു സ്കൂളിൽ ചെല്ലുന്ന അവസരത്തിൽ അവിടെ വേക്കൻസി ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ജനുവരി മാസം 20 കൂടി പൂർത്തീകരിക്കും. മറ്റൊരു കാര്യം, 1 മുതൽ 9 വരെ ക്ലാസ്സുകൾക്ക് പിന്നെ അവധി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അത് അൺഎയ്ഡഡ് മേഖലയിലും സി ബി എസ് ഇ മേഖലയിലും നമ്മുടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും അത് ബാധകമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച ഗുണം ഈ കോവിഡിൻ്റെയും ഒമിക്രോണിൻ്റെയും വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള അതാണല്ലോ നമ്മുടെ ലക്ഷ്യം ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതെല്ലാവരും സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ ആ പ്രോട്ടോകോൾ ലംഘിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വല്ലാത്ത അവസ്ഥ ഇത് ഇതിൻ്റെ ഒമിക്രോണിൻ്റെയും കോവിഡിൻ്റെയും വ്യാപനം വല്ലാത്ത നിലയിൽ വന്ന് നല്ലൊരു 100% വിദ്യാർത്ഥികളെ ബാധിച്ചതിന് ശേഷം
അത് അതിന് മുൻകരുതൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. ചില വിദഗ്ധന്മാരെല്ലാം പറയുന്നുണ്ട് സ്കൂളുകൾ അടയ്ക്കേണ്ട കാര്യമില്ല, സ്കൂൾ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. രണ്ടാഴ്ചക്കാലം കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിച്ചാലും മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതേസമയം ഈ രോഗം ബാധിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ കുട്ടി മക്കളാണല്ലോ, നമ്മുടെ എല്ലാ വീടുകളിലെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ നമുക്കാർക്കും അത് സഹിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു പരീക്ഷണത്തിന് പിന്നെ ഞങ്ങൾ മുതിരുന്നില്ല. അത് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം വാക്സിനേഷൻ എത്ര എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇന്നലെ കോവിഡ് അവലോകന യോഗത്തിൽ അക്കാര്യം ഞാൻ ഉന്നയിച്ചു. നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വാക്സിനേഷൻ ഈ സ്കൂളിൽ വെച്ച് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവിടെ സംവിധാനം ഉണ്ടാവില്ല. അതേസമയം അപ്പോൾ അതുകൊണ്ടാണ് രക്ഷകർത്താക്കൾ കൂടെ ഉണ്ടാവണം. ആശുപത്രിയിലെ അന്തരീക്ഷത്തിലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആശുപത്രിയിലുള്ള ഡോക്ടർമാർ സിസ്റ്റേഴ്സൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ 10, 11, 12 ക്ലാസ്സിലെ അത്ര പ്രശ്നം വരുന്നില്ല, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുഴുവൻ കുട്ടികൾക്കും വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്നലത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ നമ്മൾ പകുതിയോളം തന്നെ ഏതാണ്ട് ആയിട്ടില്ല. അപ്പോൾ ആരോഗ്യവകുപ്പുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളിൽ വെച്ച് തന്നെ വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ഈ വാക്സിനേഷൻ എത്ര കുട്ടികൾ എടുത്തില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെബ് പോർട്ടൽ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ആഴ്ച രൂപം കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്കൂളിലെ പിന്നെ അധ്യാപകർക്ക് തന്നെ ആ വെബ് പോർട്ടലിൽ കയറി ശേഷം ഈ സ്കൂളിൽ എത്ര കുട്ടികൾ വാക്സിനേഷൻ ചെയ്തില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എല്ലാ ദിവസവും അതിൻ്റെ കണക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് പിന്നെ പൊതുവിൽ പറയാനുള്ളത്. തിങ്കളാഴ്ച 11 മണിക്ക് കൂടുന്ന യോഗത്തിന് ശേഷം 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ തയ്യാറെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, പ്രതിരോധത്തിന് വേണ്ടിയുള്ള വൻ തയ്യാറെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പുതുക്കിയ മാർഗരേഖ തയ്യാറാക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ശക്തമാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിന് ഏതെങ്കിലും സ്ഥലത്ത് കുട്ടികൾക്ക് ഉപകരണങ്ങൾ കുറവുണ്ടെങ്കിൽ ആ ഉപകരണങ്ങൾ PT യുടെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ സഹായത്തോടുകൂടി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കാൻ. ഒരു തയ്യാറെടുപ്പിന് വേണ്ടി തന്നെ, കാരണം വെച്ചാൽ പെട്ടെന്ന് ഒരു ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ ജനങ്ങളും രക്ഷകർത്താക്കളും കുട്ടികളുടെ ഇടയിലും വന്നു. എന്തോ ഒരു ഭയം ഉണ്ടാവും. പിറ്റേ ഇപ്പോൾ ഉടനെ തന്നെ അടയ്ക്കുകയാണ്, അപ്പോൾ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്, പുറത്തു പറയാത്ത പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല സ്കൂളിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, ഇത് അടയ്ക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഔദ്യോഗികമായിട്ടുള്ള പിന്നെ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പുറത്താണ് ഈ ഒരു തീയതി ഇങ്ങനെ കണ്ടത്. അതിൽ വേറെ ഒരു പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമൊന്നുമില്ല, അങ്ങനെ താങ്കൾ പറഞ്ഞ പോലുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, പരീക്ഷ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് ആരംഭിക്കാം. നമുക്ക് പരീക്ഷയും പിന്നെ ക്ലാസ്സുകളും ജീവൻ നിലനിർത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ. സ്കൂളും അക്കാഡമിക് കാര്യങ്ങളും അധ്യാപകരും മന്ത്രിമാരും എല്ലാവരും തന്നെ ഉള്ളത് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുട്ടികൾക്ക് പരീക്ഷ കൊടുക്കാം. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും
ബാധകമാണ്. കാര്യം വെച്ചാൽ ഏതെങ്കിലും ഒരു വിഭാഗം നമുക്ക് രോഗം ബാധിച്ച് അത് കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ലല്ലോ. ഇത് ഒമിക്രോണിൻ്റെയും കോവിഡിൻ്റെയും രോഗാണുക്കൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചാൽ ആ വിദ്യാർത്ഥി അറിഞ്ഞോ അറിയാതെ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് എല്ലാവരുടെയും ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്, എല്ലാവരുടെയും ജീവൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിലെല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പരീക്ഷാ തീയതികൾക്ക് മാറ്റമില്ല, വിദ്യാർത്ഥികളുടെ ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് രോഗബാധ ഉണ്ടായതിനു ശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ സ്കൂളുകൾ 9-ാം ക്ലാസ് വരെ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതെന്ന് പറയുന്നു. തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ യോഗമുണ്ട്. മറ്റു കാര്യങ്ങൾ ആ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.